നമസ്കാരം. കഴിഞ്ഞ മാസം ഇവിടെ കാണാൻ വന്ന രാജ്കുമാർ എന്ന വ്യക്തിയുടെ അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇവിടെ പരാമർശിക്കുന്ന വ്യക്തിയുടെ പേര് ചിലപ്പോൾ തൊഴിൽ അവരുടെ ചില പേഴ്സണലി ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള ഡേറ്റകൾ യഥാർത്ഥമായിരിക്കില്ല, അത് സാങ്കല്പികമായിരിക്കും. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ വിവരിക്കുന്ന അനുഭവം 100% സത്യസന്ധമായിരിക്കും. അതിലെ യാതൊരു കാര്യങ്ങളും വിട്ടുപോകാതെ കൃത്യമായിട്ടാണ് അത് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ പേരും സ്ഥല നാമങ്ങളും ഒക്കെ മാറ്റിയെന്ന് വരാം. അത് ഈ വീഡിയോയിൽ മാത്രമല്ല, എല്ലാ വീഡിയോയിലും ചില വ്യക്തികളെങ്കിലും അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിവരം വെളിപ്പെടുത്തുന്നത്. രാജ്കുമാർ ഉദ്ധാരണക്കുറവിന് വേണ്ടിയാണ് ഇവിടെ ചികിത്സ തേടിയെത്തിയത്. പെട്ടെന്നാണ് ഉദ്ധാരണം നഷ്ടപ്പെട്ടത്. ഒരു ദിവസം അവധിക്ക് വന്ന സമയത്ത് ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഏതാണ്ടൊരു 3/4 മണിക്കൂറോളം ശ്രമിച്ചിട്ടും ഉദ്ധാരണം ലഭിച്ചില്ല. അടുത്ത ദിവസം വീണ്ടും ശ്രമിച്ചു. ഒരു 1.5-2 മണിക്കൂർ സമയം രണ്ടുപേരും കൂടി ചെലവഴിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഫലമുണ്ടായില്ല. അങ്ങനെ ഒരു 3-4 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനൊരു പരാജയം അനുഭവപ്പെട്ടതോടെ രാജ്കുമാർ ആകെ തകർന്നു. കാരണം 35 വയസ്സേ ആയിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളും വീട്ടിലെത്താറില്ല. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്. മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കലാണ് നാട്ടിലെത്തുന്നത്. ഈ പ്രശ്നമുണ്ടായ സമയം എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ അവസാനമായിരുന്നു. മെയ്യിലാണ് ആദ്യമായി ഞങ്ങളെ കാണാനെത്തിയത്. ഏപ്രിൽ അവസാനം അദ്ദേഹത്തിന് ബാങ്കിൽ തിരക്ക് കൂടുതലാണ്, ലോണിൻ്റെ സെക്ഷൻസാണ് ഡീൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ അവസാനമായപ്പോഴേക്കും അനവധി ലോൺ പാസ്സാക്കി കൊടുക്കാനുണ്ട് തുടങ്ങിയ പല കാര്യങ്ങളുമായിട്ട് രാത്രിയിൽ മുഴുവൻ വിളക്കുന്നത് വരെ ജോലി ചെയ്തതിന് ശേഷം അടുത്ത ദിവസം രാവിലെ വാഹനമോടിച്ച് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലുള്ള തൻ്റെ വീട്ടിലേക്ക് എത്തി. ആ ദിവസം രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ ഒരു 3 മാസം കൂടി വന്നതാണ്. അതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കുറച്ച് വിശ്രമത്തിന് ശേഷം ഭാര്യയും അല്പം ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹവും വിചാരിച്ചു ശ്രമിക്കാം. പക്ഷേ യാത്ര ചെയ്ത് മടുത്തതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാമെന്ന് വെച്ചു. അങ്ങനെയാണ് ആ ശ്രമം ആരംഭിച്ചത്. എത്ര ശ്രമിച്ചിട്ടും ഉദ്ധാരണം കിട്ടാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിരാശയോടുകൂടി കിടന്നുറങ്ങേണ്ടി വന്നു. ആ രാത്രിയിലെ ഉറക്കവും ശരിയായില്ല. അപ്പോൾ ആ നിരാശ തീർക്കാൻ അടുത്ത ദിവസം വീണ്ടും ശ്രമിച്ചു, സാധിച്ചില്ല. അങ്ങനെ 1 ആഴ്ചയോളം തുടർച്ചയായിട്ടുള്ള ശ്രമവും പരാജയവും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്താണിതിന് കാരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്തുകൊണ്ട്? എനിക്ക് 35 വയസ്സേ ആയുള്ളൂ, യാതൊരു രോഗങ്ങളുമില്ല, പിന്നെ എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കാൻ കാരണം? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ഞങ്ങളെ കാണാനെത്തിയത്. വേണ്ട ഉചിതമായ ആവശ്യമുള്ള പരിശോധനകളെല്ലാം ചെയ്തു. എല്ലാ പരിശോധനകളിലും 100% കൃത്യമായി നോർമലായ റിസൾട്ടുകളാണ് ലഭിച്ചത്. ആ വിവരം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അപ്പോഴും രാജ്കുമാർ അത് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു, കാരണം എന്താണെന്നല്ലേ? വലിയ ജോബിൻ്റെ സ്ട്രെസ്, ഏപ്രിൽ മാസത്തിൽ ഈ ലോണുകൾ കൊടുത്തു തീർക്കാനും ഒക്കെയുള്ള അമിതമായ സ്ട്രെസ് ഉണ്ടായിരുന്നു. ആ സ്ട്രെസ് കാരണം പല രാത്രികളിലും അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം രാത്രി 12 മണി, 2 മണി, 3 മണി വരെയൊക്കെ ബാങ്കിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് അവിടുന്ന് പോരുന്നതിന് തലേ ദിവസം ഏതാണ്ട് 4 മണി വരെ ഓഫീസിലിരുന്ന് ജോലി ചെയ്തിട്ട് വീട്ടിൽ പോയി കിടന്ന് 1-2 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷമാണ് രാവിലെ ഏതാണ്ട് 7 മണിക്ക് വണ്ടിയെടുത്ത് മദ്രാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, രാത്രിയാണ് എത്തിയത്. അപ്പോൾ ഇത്രയും നീണ്ട ഒരു ഡ്രൈവും കഴിഞ്ഞ്
ആകെ ക്ഷീണിച്ച് അവശനായ അവസ്ഥയിലാണ് സെക്സന് ശ്രമിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉദ്ധാരണം ലഭിക്കാതിരുന്നത്. അപ്പം ഈ ഒരു സംഭവം ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള അനവധി വ്യക്തികളുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളുള്ളപ്പോൾ, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുള്ളപ്പോൾ ഒക്കെ ഉദ്ധാരണം ലഭിക്കാതിരിക്കും. അത് വലിയ അബ്നോർമാലിറ്റി ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല, അതത്ര വലിയ രോഗമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ചിന്തിച്ചു, എനിക്കെന്തോ മാരകമായ കുഴപ്പങ്ങൾ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉദ്ധാരണം നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ വീണ്ടും കഠിനമായി പ്രയത്നിച്ച് രണ്ടും മൂന്നും മണിക്കൂറുകൾ ഈ ഫോർ പ്ലേയിൽ ഇടപെട്ട് എല്ലാത്തരം സ്റ്റിമുലേഷനും നടത്തി നോക്കിയെങ്കിലും ഒരു ദിവസവും ഉദ്ധാരണം ഉണ്ടായില്ല. ഇവിടെയുള്ള കാരണം, ആദ്യത്തെ ദിവസത്തെ പ്രശ്നമെന്ന് പറയുന്നത് പ്യുവർലി ശാരീരികമായ ക്ഷീണവും മനസ്സിൻ്റെ സ്ട്രെസ്സും ഒക്കെയാണ് ഉദ്ധാരണം ലഭിക്കാതിരിക്കാൻ കാരണമായത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ഒരു നിരാശാബോധത്തോടു കൂടി, എനിക്കെന്തോ സംഭവിച്ചു പോയി, എൻ്റെ ലൈംഗിക ശേഷി നശിച്ചു എന്നുള്ള ഉത്കണ്ഠയോടെ ശ്രമിച്ചപ്പോഴുള്ള പരാജയം, അത് ഉണ്ടാക്കിയ പരാജയമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. അങ്ങനെ ഇതൊരു ഹാബിറ്റ് പാറ്റേണായിട്ട് മാറി. ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള മാർഗം എന്താണ്? കുറച്ച് ദിവസത്തേക്ക് മരുന്ന് കൊടുത്തു, ആ മെഡിസിനും കൊടുത്ത് വേണ്ട മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ റെഡിയാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ മാസം വീണ്ടും ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഫോളോ അപ്പിന് വന്നിരുന്നു, യാതൊരു കുഴപ്പവുമില്ല. കേവലം ഒരു മാസത്തേക്ക് മരുന്ന് കൊടുത്തു, അതിനുശേഷം ആ മരുന്നുകൾ നിർത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രാവശ്യം ഒരു പരാജയം, അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് തവണ ശ്രമിക്കുമ്പോൾ ഒന്നോ രണ്ടോ തവണ പരാജയപ്പെട്ടു എന്ന് വെച്ചിട്ട് വലിയൊരു രോഗമുണ്ട് എന്നുള്ള ചിന്ത വേണ്ട. രണ്ട് ദിവസം ശ്രമിക്കാതിരിക്കുക, അതിനുശേഷം വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒക്കെ നോർമലായിട്ട് വന്നുകൊള്ളും. വീണ്ടും അടിക്കടി പരാജയപ്പെട്ടാൽ മാത്രമാണ് ചികിത്സ തേടിയെത്തേണ്ടത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.